ഗാന്ധി ജയന്തി ആഘോഷങ്ങൾക്കായി എല്ലാ കുട്ടികളും സ്കൂൾ ഗ്രൗണ്ടിൽ ഒത്തുകൂടാൻ അഭ്യർത്ഥിക്കുന്നു. കുട്ടികളെ, നന്നായി ജീവിക്കാനും നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാനും ഗാന്ധിജിയുടെ ഉപദേശങ്ങൾ നമുക്ക് പ്രചോദനം നൽകുന്നു. പ്രവർത്തിക്കുന്നതിന് മുൻപ് ചിന്തിക്കണമെന്ന് ഗാന്ധിജി എപ്പോഴും പറയാറുണ്ട്. മാറ്റം നമ്മളിൽ നിന്ന് ആരംഭിക്കുകയും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റമായി നാം മാറുകയും വേണം. പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിടുമ്പോഴെല്ലാം നിങ്ങൾ ബാപ്പുവിന്റെ ഉപദേശങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അദ്ദേഹത്തിന്റെ വാക്കുകൾ ശരിയായ ദിശയിലേക്ക് നിങ്ങളെ നയിക്കും. കുട്ടികളെ, പരീക്ഷ അടുത്തു വരികയാണ്. അതിനാൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമൊത്ത് നന്നായി തയ്യാറെടുക്കുക. ഓൾ ദി ബെസ്റ്റ്. അഭയ് തന്റെ സുഹൃത്തായ സാഹിലിനെ പരീക്ഷയെക്കുറിച്ച് അറിയിക്കുവാൻ തീരുമാനിച്ചു. അവൻ ഒരു അപകടത്തിൽ പെട്ടതിനാൽ കുറെ ദിവസമായി സ്കൂളിൽ വരുന്നില്ലായിരുന്നു. സാഹിൽ, എങ്ങനെയുണ്ട്? പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് ഉടമ്പടിയായി? ഭേദമുണ്ട്. കുറച്ചു ദിവസത്തിനകം സ്കൂളിൽ വരും, പക്ഷെ എന്റെ നോട്ട്സ് അപൂർണമാണ്. വിഷമിക്കണ്ട, എന്റെ നോട്ട്സ് എടുത്തോളൂ, പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ. നന്ദി അഭയ്. അഭയ്, എന്തൊക്കെയുണ്ട്? നിന്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? നമസ്കാരം ആന്റി, എനിക്ക് സുഖമാണ്. ഇന്ന് ഞങ്ങൾ സ്കൂളിൽ ഗാന്ധിജയന്തി ആഘോഷിച്ചു. ഹെഡ്മിസ്ട്രസ് ഞങ്ങൾക്ക് ഗാന്ധിജിയുടെ ഉപദേശങ്ങളെ കുറിച്ച് പറഞ്ഞു തരികയും ചെയ്തു. ഓ, ശരിക്കും? മാം എന്താ ഷെയർ ചെയ്തത്? മാഡം പറഞ്ഞു, പ്രവർത്തിക്കുന്നതിന് മുൻപ് ചിന്തിക്കണമെന്ന് ഗാന്ധിജി എപ്പോഴും പറയാറുണ്ട്. മാറ്റം നമ്മളിൽ നിന്ന് ആരംഭിക്കുകയും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റമായി നാം മാറുകയും വേണം. കുട്ടികളെ, നന്നായി ജീവിക്കാനും നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാനും ഗാന്ധിജിയുടെ ഉപദേശങ്ങൾ നമുക്ക് പ്രചോദനം നൽകുന്നു. അത് വളരെ നല്ലതാണ്. ഗാന്ധിജിയുടെ ഉപദേശങ്ങൾ ഇന്നത്തെ കാലത്തും വിലയേറിയതാണ്. അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളും തത്വങ്ങളും കുട്ടികൾ പിന്തുടരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് നന്ദി അഭയ് അവന്റെ നോട്ട്സ് എനിക്ക് ഷെയർ ചെയ്തതിന്. പക്ഷെ ഇത്രയും കുറച്ചു സമയത്തിനുള്ളിൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പരീക്ഷയിൽ കള്ളത്തരം ചെയ്യാൻ ഞാൻ ഈ കുറിപ്പുകൾ ഉപയോഗിക്കും. ഗുഡ് മോർണിംഗ് സാഹിൽ, എല്ലാം ഓക്കെ അല്ലേ? മാഡം, എന്നോട് ക്ഷമിക്കണം. ഇന്നത്തെ പരീക്ഷയിൽ കള്ളത്തരം ചെയ്യാൻ ഞാൻ ആലോചിച്ചിരുന്നു, പക്ഷേ അപ്പോഴാണ് എനിക്ക് സത്യം എത്ര കടുത്തതായാലും ഒരാൾ സത്യസന്ധനായിരിക്കണമെന്ന ഗാന്ധിജിയുടെ ഉപദേശം ഓർമ്മ വന്നത്. അതുകൊണ്ട് ഇനി ഞാനത് ചെയ്യില്ല. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ ദയവായി എനിക്ക് കുറച്ചുകൂടി സമയം തരൂ. നിന്റെ സത്യസന്ധതയെ ഞാൻ അഭിനന്ദിക്കുന്നു സാഹിൽ. രണ്ടാമത്തേതും അവസാനത്തേതുമായ ഒരു അവസരം കൂടി ഞാൻ നിനക്ക് തരാം. ദയവ് ചെയ്ത് നന്നായി പഠിച്ച് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കൂ. ഞാൻ ഇന്ന് ഹെഡ്മിസ്ട്രസ് മാഡത്തിനോട് സംസാരിച്ചു. നീ എന്നോട് പറഞ്ഞ ഗാന്ധിജിയുടെ ഉപദേശങ്ങളാണ് സത്യം പറയാൻ എന്നെ പ്രേരിപ്പിച്ചത്. നിന്റെ സത്യസന്ധതയിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ പാർക്കിൽ വലിയ തിരക്കാണെന്ന് തോന്നുന്നു. വരൂ, നമുക്ക് പോയി നോക്കാം. ഹലോ സാർ, എന്താണ് ഇവിടെ നടക്കുന്നത്? കോൺട്രാക്ടർമാരും തൊഴിലാളികളും ഇവിടെ പാർക്ക് പൊളിക്കാൻ വന്നിരിക്കുകയാണ്. അവരുടെ കടകൾ നിർമ്മിക്കാൻ ആലോചിക്കുകയാണ്. ഓ ഇല്ല, ഈ പാർക്ക് നമ്മുടെ പ്രിയപ്പെട്ട പാർക്കാണ്. നമുക്ക് വേഗം പോയി ഹെഡ്മിസ്ട്രസിന് വിവരം അറിയിക്കാം. ഞാൻ ഇക്കാര്യം ജില്ലാ കളക്ടറുമായി സംസാരിക്കാം. സർ, ഞങ്ങൾക്ക് അങ്ങയുടെ സഹായം വേണം. ദയവായി ഇടപെട്ട് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം തടയണം. പാർക്ക് നമ്മുടെ കുട്ടികൾക്ക് അത്യാവശ്യമാണ്. മാഡം, നിങ്ങളുടെ ആശങ്ക ഞാൻ മനസ്സിലാക്കുന്നു. കുട്ടികൾക്ക് എവിടെ വേണമെങ്കിലും കളിക്കാമല്ലോ. എന്നാൽ ഷോപ്പുകൾ ജില്ലയിൽ കൂടുതൽ ബിസിനസ് സൃഷ്ടിക്കുവാൻ സഹായിക്കും. സർ, ഷോപ്സ് വേറെ എവിടെയെങ്കിലും നിർമ്മിക്കാമല്ലോ. കുട്ടികൾക്ക് ഈ പാർക്ക് വ്യായാമത്തിനും വിനോദത്തിനും ഗെയിംസ് കളിക്കാനും ഒക്കെ ഉപയോഗിക്കാം. അവരുടെ ക്ഷേമത്തിലും സന്തോഷത്തിലും നമ്മൾ ഒത്തുതീർപ്പൊന്നും ചെയ്യരുത്. പരിസ്ഥിതിയുടെയും കമ്മ്യൂണിറ്റി ജീവിതത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് യുവതലമുറ ബോധവാന്മാരാണ് എന്നത് വളരെ സന്തോഷകരമാണ്. ഞാൻ ഇക്കാര്യം അന്വേഷിച്ച് കടകൾക്ക് വേണ്ടി മറ്റേതെങ്കിലും സ്ഥലം നീക്കിവെക്കാം. പാർക്ക് അവിടെ തന്നെ തുടരട്ടെ. നമ്മുടെ മൂല്യങ്ങൾ നമ്മുടെ ചിന്തകളും വാക്കും പ്രവൃത്തിയും വെളിപ്പെടുത്തി ഉത്തരവാദിത്വമുള്ള പൗരന്മാരാകാൻ നമ്മളെ സഹായിക്കുന്നു. അറിവുകൾക്കും നൈപുണ്യങ്ങൾക്കുമൊപ്പം കൂടുതൽ സമാധാനപരമായ സമന്വയവും സുസ്ഥിരവുമായ ഒരു സമൂഹം സൃഷ്ടിക്കാൻ സഹായിക്കുന്ന മൂല്യങ്ങളും മനോഭാവങ്ങളും നേടുന്നത് പഠിതാക്കൾക്ക് നിർണായകമാണ്. വർദ്ധിച്ചുവരുന്ന പരസ്പര ബന്ധിതവും പരസ്പര ആശ്രിതവുമായ ലോകത്ത് സാമൂഹ്യ പരിവർത്തനം പ്രോത്സാഹിപ്പിക്കുന്നതിൽ സഹാനുഭൂതിയുള്ളവരും ഇടപെടുന്നവരുമായ പൗരന്മാർ എന്നറിയപ്പെടുവാൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്.